ഹായ്, ഞാൻ മുനീർ മുനമ്പ. മുനീർ ഫ്ലാഷ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. June 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നു. കഴിഞ്ഞ വർഷത്തേത് പോലെ തന്നെ ഇത്തവണയും നമ്മുടെ മക്കൾക്ക് ഓൺലൈൻ ക്ലാസ്സാണ്. കഴിഞ്ഞ വർഷം നമ്മളൊക്കെ വിചാരിച്ചു അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് ഈ കോവിഡൊക്കെ ഒന്ന് കുറഞ്ഞ് നമ്മുടെ മക്കൾക്ക് വിദ്യാലയത്തിലേക്ക് പോകാമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കോവിഡിൻ്റെ 2nd തരംഗം വന്നതോടുകൂടി ആ ഒരു പ്രതീക്ഷയും അസ്തമിച്ചു. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മക്കളുടെ ഫ്യൂച്ചർ നിർണയിക്കുന്ന ഈ ഓൺലൈൻ ക്ലാസ് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ മക്കൾക്ക് ഓൺലൈനിലൂടെ പഠിക്കാൻ വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം. ചിലപ്പോൾ ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും നമ്മുടെ മക്കളുടെ പഠനകാര്യം അമ്മമാരോ അല്ലെങ്കിൽ അച്ഛനോ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. എന്നിരുന്നാലും 1 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ, മക്കളുടെ പഠന നിലവാരം എത്രയുണ്ട് എന്ന് നോക്കിയാൽ, അധികം മക്കളുടെയും പഠന നിലവാരം വളരെ പരിതാപകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മുടെ ഓരോരുത്തരുടെയും വീട് ഒരു വിദ്യാലയമായി മാറണം. വീട്ടിലെ ഒരു മുറി വിദ്യാലയത്തിലെ ഒരു ക്ലാസ് മുറിയാക്കി മാറ്റണം. നമ്മുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഒരു ടീച്ചറായി മാറണം. രാവിലെ 10 മണി മുതൽ 4 മണി വരെ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഒരു സ്കൂളിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് നമ്മുടെ വീട്ടിലും നടക്കണം. അതിനിടയ്ക്ക് ഇടവേളകൾ എങ്ങനെയാണ് സ്കൂളിൽ കൊടുത്തിരുന്നത് ആ ക്രമത്തിൽ കുട്ടികൾക്ക് ഇടവേളകൾ കൊടുക്കാം. ചില വീടുകളിലൊക്കെ അച്ഛൻ രാവിലെ ജോലിക്ക് പോയാൽ വൈകുന്നേരമോ രാത്രിയോ തിരിച്ചെത്തും. അത്തരം വീടുകളിൽ ഒരു ടീച്ചറുടെ ഉത്തരവാദിത്വം അമ്മ ഏറ്റെടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക, ഒരു ഹൗസ് വൈഫാണ്, വീട്ടിൽ പല ജോലികളുമുണ്ട്, ഇതിനിടയ്ക്ക് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ മക്കളുടെ പഠന കാര്യത്തിൽ ഒരു ടീച്ചറായി എങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം. ഇതൊരു ഉത്തരവാദിത്വമായി നാം ഏറ്റെടുക്കണം. ഉദാഹരണത്തിന്, ഒരു വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ രാവിലെ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഭർത്താവിനും കുട്ടികൾക്കും ഭക്ഷണം റെഡിയാക്കി കൊടുത്ത് ഉച്ചക്ക് കഴിക്കാൻ വേണ്ട ഭക്ഷണവും റെഡിയാക്കി ടീച്ചർ സ്കൂളിലേക്ക് പോകുന്നു. 10 മണി മുതൽ 4 മണി വരെ 40-50 വിദ്യാർത്ഥികൾ ഒരു ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടു ജോലി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു ടീച്ചർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ വീട്ടിലെ 1, 2, 3 കുട്ടികളെ 10 മണി മുതൽ 4 മണി വരെ പഠിപ്പിക്കാൻ എല്ലാ അമ്മമാർക്കും സാധിക്കും. ഇത് എന്നോട് ഒരു ജോലിയാണ്, ഒരു ഉത്തരവാദിത്തമാണ്, ഒരു കടമയാണ് എന്ന ബോധത്തോടുകൂടി നാം കാണുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ ഈ കാര്യം 10 മണി മുതൽ 4 മണി വരെയുള്ള ടൈമിൽ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ അത് പഠിക്കാൻ വേണ്ടി കുട്ടികളെ അടുത്തിരുന്നു കൊണ്ട് പ്രേരിപ്പിക്കുക, മറ്റു വർക്കുകൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക, ഓരോ കാര്യത്തിലും കുട്ടികളെ അതിന് പ്രേരിപ്പിക്കുക. എല്ലാ അമ്മമാർക്കും വിദ്യാഭ്യാസം ഉണ്ടായി എന്ന് വരില്ല. ഉദാഹരണത്തിന്, 1st ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ 4th ക്ലാസ് മാത്രം പഠിച്ച അമ്മക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ടീച്ചറുണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. പക്ഷെ അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഒരാൾ അടുത്ത് വേണം, അല്ലെങ്കിൽ മക്കളുടെ ശ്രദ്ധ മറ്റു പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവാം. ഒരു ടീച്ചർ മുമ്പിലുണ്ടെങ്കിൽ അത് കുട്ടികൾ അനുസരിക്കും. എന്നാലും അമ്മമാർക്ക് സംശയമുണ്ടാവാം, ഞാൻ പറഞ്ഞാൽ മകൻ കേൾക്കുന്നില്ലല്ലോ, അച്ഛൻ പറഞ്ഞാലേ കേൾക്കും, പിന്നെ ഞാൻ പറഞ്ഞാൽ എങ്ങനെയാണ് മകൻ പഠിക്കുന്നത് എന്നൊക്കെ ചില കുട്ടികളെ വികൃതിയാണ്. അമ്മ പറഞ്ഞാൽ ചിലപ്പോൾ കേട്ടു എന്ന് വരില്ല, പക്ഷെ അച്ഛനെ പേടിയുണ്ടാവാം. അപ്പോൾ അമ്മ എന്ത് ചെയ്യണം? ഓരോ ദിവസത്തെയും മകന്റെ അല്ലെങ്കിൽ മകളുടെ പഠന കാര്യങ്ങൾ അമ്മ അച്ഛനോട് തുറന്നു പറയണം. ഇന്ന പോലെയാണ് മകൻ പഠിക്കുന്ന കാര്യത്തിൽ വളരെ പിറകോട്ടാണ്, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല. അപ്പൊ അതിന് അച്ഛനൊന്ന് കണ്ണുവീക്കും, അല്ലെങ്കിൽ അച്ഛനൊന്ന് പേടിപ്പിച്ചു വിടും. അപ്പോൾ മക്കൾ അനുസരിക്കും. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് ഇതിന്റെ കൃത്യമായ ഒരു തയ്യാറെടുപ്പോടുകൂടി വേണം നമ്മളെ ഇപ്രാവശ്യത്തെ അധ്യയന വർഷം ആരംഭിക്കാൻ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ വളരെ വിനയത്തോടുകൂടി പറയാനുള്ളത്. കാരണം നമ്മുടെ മക്കളുടെ ഭാവിയാണ്. ഇനി 1 വർഷം കൂടി മക്കളെ വീട്ടിലിരുത്തി ഓൺലൈൻ ക്ലാസ്സിന് സ്മാർട്ട് ഫോണും കൊടുത്ത് പിന്നെ പഠിക്കാൻ ഏൽപ്പിച്ച് മക്കള് വേണ്ട രീതിയിൽ പഠിച്ചില്ല എങ്കിൽ നാളെ ഇനി ഒരു ക്ലാസ് ആരംഭിക്കുന്ന സമയത്ത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിലേക്ക് മകൻ പാസ്സായി പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു കാര്യവും 4th ക്ലാസ് കഴിയാതെ 5th ക്ലാസ് പഠിക്കാൻ പറ്റുമോ? 5th ക്ലാസ്സിൽ കൃത്യമായി അറിയാത്തവന് 6th ക്ലാസ്സിൽ എക്സാം എഴുതിയാൽ പാസ്സാകുമോ? അപ്പൊ അത്തരം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് തന്നെ മക്കളുടെ ഈ വർഷം നമ്മൾ ആരും പാഴാക്കിയില്ല,
കൃത്യമായി മക്കൾ പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്താൻ തീർച്ചയായിട്ടും അച്ഛനമ്മമാർ പരസ്പരം ഡിസ്കസ് ചെയ്തുകൊണ്ട് ഈ 10 മണി മുതൽ 4 മണി വരെയുള്ള ടൈമിൽ മക്കളുടെ ടീച്ചറായി നിന്നുകൊണ്ട് പഠിപ്പിക്കാൻ അച്ഛനമ്മമാർ തയ്യാറാവണം. അതുപോലെ തന്നെ രാത്രിയിലെ വീട്ടിലെ ഹോംവർക്ക് മറ്റു കാര്യങ്ങൾ അതും ഏതെങ്കിലും ഒരു മണിക്കൂറോ മറ്റോ ടൈം കണ്ടെത്തിക്കൊണ്ട് അതിന് അമ്മക്ക് രാവിലെ ക്ലാസ് എടുത്തുകൊണ്ട് പറ്റുന്നില്ല എങ്കിൽ ആ കാര്യം അച്ഛൻ ശ്രദ്ധിക്കുന്ന പോലെയോ അത് ഏത് വിധത്തിലാണ് നമ്മൾ പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത് മക്കളുടെ വിദ്യാഭ്യാസം അത് ഇത്തവണത്തെ ഒരു വർഷം പാഴാക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തണം. അതിനുവേണ്ടി അച്ഛനും അമ്മയും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നല്ലൊരു തീരുമാനത്തിലെത്തിക്കൊണ്ട് കൃത്യമായ ടൈം ടേബിൾ ഉണ്ടാക്കിക്കൊണ്ട് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ മനസ്സ് വെക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മുനീർ ഫ്ലാഷ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ മുനീർ ഫ്ലാഷ് പേജ് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ മുനീർ ഫ്ലാഷ് ഒഫീഷ്യൽ ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.